السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله. الله جيد نعمتان الحمد لله. എന്ത് വാങ്ങിച്ചോ എന്ത് ചെയ്തോ ഹലാൽ എന്ന് ചെയ്യുക, അല്ലാഹുവിന് ശുക്ർ ചെയ്യുക, തൂർത്ത് ചെയ്യാതിരിക്കുക. അല്ലാഹുമ്മ ജഅൽനീ ലക ശക്കാരൻ, നിനക്ക് ഏറ്റവും കൂടുതൽ ശുക്ർ ചെയ്യുന്ന ആളാക്കി തരണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ശുക്ർ ചെയ്യുക. لم يشكر الله من لم يشكر القليل لم يشكر الكثير. കുറഞ്ഞ നന്മക്ക് നന്ദി ചെയ്യാത്ത ആൾ ഒരുപാട് നന്മക്ക് നന്ദി ചെയ്തിട്ടില്ല. ഒരു ചെറിയൊരു സഹായം ഒരാൾ ചെയ്തെന്ന് വിചാരിക്കുക, അതിനിപ്പോൾ താങ്ക്സും ശുക്റും പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനല്ല, അതിന് നന്ദി ചെയ്താലേ വലിയതിന് നന്ദി ചെയ്ത ആളാവുള്ളൂ. ചെറുതിന് നന്ദി ചെയ്യണം. ഒരു താങ്ക് യു എന്ന് പറയുന്നത് അതൊക്കെ നല്ലൊരു കൾച്ചറാണ്. ഇപ്പം നമ്മൾ പുതിയ സ്കൂളുകളൊക്കെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുന്നു. ടീച്ചേഴ്സ് വരെ നമ്മൾ കുട്ടികളോട് പറയുകയാണെങ്കിൽ പോലും അത്രയും മാന്യതയിലാണ് സംസാരിക്കുക. സ്കൂൾ ടീച്ചേഴ്സിന് കൊടുക്കുന്ന ഗൈഡ്, അങ്ങനെ നമ്മുടെ ട്രെയിനിങ് പോലും അങ്ങനെയാണ്. കുഡ് യു ബ്രിങ് ദാറ്റ് ടു മീ പ്ലീസ്? ആ, അപ്പോൾ കുട്ടി കൊണ്ടുവരുന്നു. എപ്പോഴും പ്ലീസ്, എപ്പോഴും താങ്ക് യു ഇത് പറഞ്ഞില്ല. കുട്ടിയൊക്കെ ഭയങ്കര അത്ഭുതമാണ്. എൻ്റെ മോളിൻ്റെ അവിടെ അവിടെ വന്നിട്ടുണ്ട് ഒറ്റയ്ക്ക്. എന്തെങ്കിലും വിഷയം പറഞ്ഞ് അപ്പോൾ ഒരു പഠിക്കുക, നമ്മളൊരു താങ്ക് യു, ആ എന്നെ അബീനെ വിളിക്കുക, അബി താങ്ക് യു പറയാൻ മറന്നല്ലോ, ആ താങ്ക് യു മോളെ, നന്ദി. കുട്ടികളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അവരങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഏത് നന്മ ഉപകാരം ചെയ്താലും നന്ദി പറയാ, ഏതിനും നന്ദി, വളരെ പൊലൈറ്റ്നെസ്, അങ്ങേറ്റം വിനയത്തോടുകൂടെ സംസാരിക്കുക. പ്ലീസ്, ദയവായിട്ട്. നമ്മൾ എക്സ്ക്യൂസ് മീ, എന്താ എക്സ്ക്യൂസ് മീ? എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നാ. ആ പറച്ചിൽ ഇക്കണക്കിന് ദേശത്ത് പറഞ്ഞ എന്താ വാക്കിൻ്റെ അർത്ഥം? നമ്മൾ എക്സ്ക്യൂസ് മീ അതാ ഉപയോഗിക്കുക. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, ക്ഷമിക്കണം കേട്ടോ, അങ്ങ് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, ഞാൻ ഇതിലൊന്നും പോട്ടെ, നിങ്ങൾ കയ്യും കാലങ്ങൾ ഒരുമിച്ചിരിക്കുക, ഒന്നൊരു ഇട തരുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. എക്സ്ക്യൂസ്, ആ പ്രയാസം എനിക്ക് വേണ്ടി നിങ്ങൾ സഹിക്കണം കേട്ടോ. എക്സ്ക്യൂസ് മീ, അതാ നമ്മൾ ഈ പറഞ്ഞത്. നമ്മൾ വല്ല ദേഷ്യപ്പെടാൻ പഠിച്ച വാക്കാണത്. സുബ്ഹാനല്ലാഹ്. ശുക്ർ ചെയ്യണം. കുറഞ്ഞതിന് നന്ദി ചെയ്യാത്ത ആള്, കുറഞ്ഞ വിഷയത്തിന് നന്ദി അത് ചെയ്യാത്ത ആള് കുറെ കാര്യത്തിനും നന്ദി ചെയ്യുന്നില്ല. അടുത്ത ഹദീസ്, ജനങ്ങളോട് നന്ദി എന്ന് പറയാത്ത ഒരാൾ അള്ളാഹുവിന് നന്ദി ചെയ്യുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നമ്മുടെ നബിയെ പഠിപ്പിക്കുന്നത്? മല്ലം യഷ്കുരിന്നാസ, അത് സ്വന്തം വാപ്പയോടാകാം, കൂടെയുള്ള പാർട്ട്ണറാവാം, തന്നെ സഹായിച്ച സുഹൃത്താകാം, തന്റെ റൂംമേറ്റ് ആയിരിക്കാം. ആരോ ചെറുതോ വലുതോ ആയ സഹായം ചെയ്യുമ്പോൾ അതിന് നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ അള്ളാഹുവിന് നന്ദി ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ നിഅമത്ത് മനുഷ്യരിലൂടെ വരിക. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നിങ്ങൾ ആരും കയ്യും കെട്ടിയിരിക്കരുത്. വഖദ് അലിംതും, നിങ്ങൾക്കറിയാമല്ലോ, അന്ന ശമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ, ആകാശത്ത് നിന്ന് സ്വർണവും വെള്ളിയും ഇറങ്ങി വരില്ല, നിങ്ങൾക്കറിയില്ലേ? ഇത് മനുഷ്യരിലൂടെ അള്ളാഹു നടത്തി തരിക. നമ്മൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചവനാ സഹായം തരുന്ന ആൾ. അള്ളാഹു അതിന് ഒരുപാട് കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. മനുഷ്യരിലൂടെ, സുഹൃത്തിലൂടെ, വാപ്പയിലൂടെ, ഉമ്മയിലൂടെ, ഉസ്താദിലൂടെ, ഗുരുനാഥനിലൂടെ, തൻ്റെ ലേബറിലൂടെ, തൻ്റെ എംപ്ലോയിയിലൂടെ, തൻ്റെ എംപ്ലോയറിലൂടെ, ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ സഹായം വരിക. ആകാശം നമ്മുടെ ഇറങ്ങലല്ല. മല്ലം യഷ്കുരിന്നാസ, ജനങ്ങളോട് നന്ദി ശുക്ർ എന്ന് പറയാത്ത ഒരാൾ ഒരിക്കലും അള്ളാഹുവിന് നന്ദി ചെയ്യുന്നില്ല. വത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്റുൻ, അള്ളാഹുവിന്റെ നിഅമത്തിനെ സംബന്ധിച്ച് പറയൽ നന്ദിയാണ്. അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് പറയാ, അത് നന്ദിയാണ്, നന്ദി ചെയ്യലാണത്. അൽഹംദുലില്ലാ, അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. ഒരു വാഹനം അടിച്ചു, അൽഹംദുലില്ലാ, അള്ളാഹു ചെയ്ത നിഅമത്താണ്. الحمدلله رجولي قتيتند جولي الله تعالى كارود دوار كمدي بارني الله هو خيره جولي الله هو نلقته تحدث بالنعمة شكر نعمتنا كورش برايل ننيان وتركها كفر هذا برايا دريك الكفران نني كذان والجماعة رحمة ورميت سانغما يدل كنّد رحمتان كارونيمان والفرقة عذاب سموهتيل نني بنيتشن الكنّد ستشيان ين رسول الله صلى الله عليه وسلم نني جيانم الله نني ويرب ريدك بالله ريدك للم الله نني ചെയ്യാൻ പറ്റും പല രീതികൾ അത് മനുഷ്യന്മാർക്ക് നമ്മൾ ചെയ്യുന്ന നന്ദി ഭയങ്കരമാണ് من صنع إليه معروف أشرف الخلق دعنا برأينا حديث أسامة بن زيد رضي الله عنه برأينا إمامنا الترمذي دعنا ترشيت الله حديث من صنع إليه معروف يدعنا المرأة نني وربعار دعنا كشيد دنال فقال لفاعله هذا شيد دنال دعنا إننا برأينا يمشيدو جزاك الله خيرا الله دعنا كيتهم خيرا يد بعيرم ترتة ين براتيش غودتال فقد أبلغ في الثناء يتهم ولي استوديان أبن توديشة أبن شيدا نني أدين أبورمين شيئان إلا فقد أبلغ في الثناء جزاك الله خيرا ورنيال إني أنغوت وربكستودي براي ندابش اللهنا هذا ولي شكراننا هذا ملنا منسلاكنا مي بدو برتورك منسلاكنا مالكاري تيتي برشم سيكندو كه هذا كه منشمار كبرن داكم جزاك الله خيرا إنغلا شيدا أدين الله كوري درته ചെയ്ത കാര്യങ്ങളൊക്കെ പറയാം ഇത് അങ്ങനത്തെ ആളാണ് മൂപ്പരില്ലെങ്കിൽ നമ്മൊക്കെ വഴിയാധാരായി പോയേനെ അങ്ങനെയൊന്നും പറയരുത് ആരെപ്പറ്റിയും അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരുപാട് പറയാം أبلغ في الثناء أني أتت مقصود يترى برنا جزاك الله خيرا الله نِنْغَلْكَ خير ذرته نِنْغَلْ شيدني بعرن دران الله إني كريولو الله إتّم خير نِنْغَلْكَ ذرته إن برنجال هذا إتّم ولي ننيان نملا واقف بديشوك بربي لوك تكاوم بترنو كذاريم بتم جزاك الله خيرا هذا ريتو لارون دولا جزاك الله خير الله نِنْغَلْكَ خير ذرته إذا يدرم برنا نار من سني عليه معروف يدر ننميم يدر بعارو نِنْغَلْكَ ചെയ്തു തന്നാലും നിങ്ങൾ അതിന് പകരം ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയണം ചിലർ പറയും ഞാൻ അല്ലാഹുവിന്റെ ശുക്റില്ല നിനക്ക് ശുക്റില്ല അല്ലല്ല അല്ലാഹുവിന്റെ ശുക്ർ നിനക്ക് ചെയ്തു തന്ന ആളോടുള്ള ശുക്റാണ് ആ ശുക്ർ അത് ചെയ്യുമ്പോൾ അല്ലാഹു നന്ദി ചെയ്യുന്നതാവുള്ളൂ ആർക്കും നന്ദി ചെയ്യണം നമ്മൾ ഇവിടെ ആദ്യമായിട്ട് ഇവിടെ വിസിറ്റ് എടുത്ത് കൊണ്ടുവന്ന ആൾക്കാരുണ്ടാവും നന്ദിയോടുകൂടെ ഓർക്കണം കൊണ്ടുവന്ന ജ്യേഷ്ഠാനുജന്മാരുണ്ടാവും പിന്നെ അഞ്ചിന് വലിയ ജോലിയിട്ട് ജ്യേഷ്ഠനൊക്കെ എത്രയോ പിറകിലാക്കി വലിയ കോടീശ്വരനായിട്ടുണ്ടാവും എന്നാലും എൻ്റെ ജ്യേഷ്ഠനെ കൊണ്ടുവന്ന ആ ഉപകാരം മറക്കാൻ പാടില്ല കഴിഞ്ഞ കാലം മറക്കരുതെന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ ഹദീസാ മല്ലം യഷ്കുരിന്നാസ് കുത്തുവാക്ക് പറയല്ലേ വേദനിപ്പിക്കുന്നത് പറയല്ലേ അള്ളാഹുവാണ് റിസ്ക് കണക്കാക്കുന്നത് ഉപകാരം അന്നൊരിക്കൽ ഒരു ബെഡ് സ്പേസ് തന്ന ആൾ വലിയ വിസിറ്റൊക്കെ വരുമ്പോൾ എന്തായിരിക്കും വേജാറ് ഫ്ലൈറ്റിലൊക്കെ അങ്ങനെ ഉറങ്ങൂല ഫ്ലൈറ്റിൽ ഒന്നാമത്തെ വേജാറ് അപ്പം ഞാൻ എത്തിച്ചേരുന്നത് എവിടെയപ്പം ഞാൻ കടന്നുറങ്ങാം എന്തായിരിക്കും ഇപ്പം എൻ്റെ അവസ്ഥ ആരായിരിക്കും ഇപ്പോൾ റൂമിലെ കൂട്ടുകാർ ജോലി കിട്ടുമോ കിട്ടൂല എവിടെയായിരിക്കും ഇപ്പം എൻ്റെ ഇൻ്റർവ്യൂ പഠിച്ചോ ഇതൊക്കെ ആലോചിച്ചിട്ട് എരിപൊരി കൊണ്ട് 3-3.5 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്ന് ഓർമ്മ ഉണ്ടാവില്ല കോഴിക്കോട് നിന്ന് കയറി പോന്നിട്ടേ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കൊച്ചി അല്ലേ മംഗലാപുരത്തുനിന്നോ വേറെ എയർപോർട്ടൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ ഇനി കണ്ണൂർ വരാൻ നിൽക്കുകയാണല്ലേ ആ അൽഹംദുലില്ലാ കണ്ണൂർക്കാരൊക്കെയാണ് വന്നാൽ നിങ്ങൾ കാണിച്ചാൽ കോഴിക്കോട്ടുകാരൊക്കെ എന്ന് പറഞ്ഞിരിക്കുക അൽഹംദുലില്ലാ വലിയ നിഅമത്താണ് ആയിക്കോട്ടെ എന്ത് ചെയ്യുക അതൊക്കെ ഓർക്കുക പഴയ കാലം റബ്ബേ ഞാൻ ആ വന്നപ്പോൾ എന്നെ എയർപോർട്ടിൽ കൂട്ടാൻ വന്ന ആൾ എനിക്കൊരു ഉപകാരം ചെയ്തെന്ന ആൾ അയാളാണ് എന്നെ ഡ്രോപ്പ് ചെയ്ത് അയാളാണ് എന്നെ എത്തിച്ചു കൊടുത്തത് അയാളുടെ കെയർ ഓഫിലാണ് ആ ജോലി കിട്ടിയത് ഇതൊക്കെ ഭയങ്കര ശുക്റാണ് അത് ചെയ്തെന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ് നമുക്ക് തിരിച്ചൊരു ഉപകാരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ് إن لم تستطع أن ترد خدمة إنسان ورمانشين جيد وبغارتين بغرم جيان باتن الله فادعوا الله له الله كبير لدعاء جيد ورقا كل دعاء الورقا برشوان إنك عارك وبغارن جيد ورقا وبغارن جيد ترى آلغل പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഒരുപാട് നല്ല മനുഷ്യന്മാരില്ല നല്ല മനുഷ്യന്മാരെ ഉള്ളൂ എന്ന് എനിക്ക് പറയാൻ ആഗ്രഹം പക്ഷെ പറ്റിക്കണ കുറച്ച് ആൾക്കാരെ അടിയിലുണ്ട് അതുകൊണ്ടാണ് പറയാൻ മടി സ്വന്തം ഉപകാരം ചെയ്തിട്ട് ഏറ്റവും വലിയ ഉപകാരം ചെയ്തിട്ടൊക്കെ വഞ്ചിക്കുന്ന ആൾക്കാരുണ്ട് എത്രയും വലിയ ഉപകാരം രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഓരോരുത്തർക്കും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അതൊക്കെ വഞ്ചിച്ച് ഉപകാരം ചെയ്ത ആൾക്ക് ഉപദ്രവം ചെയ്യാം ഭയങ്കര അല്ലാഹു പൊറുക്കൂല മുഅ്മിനെ അല്ലാഹു പൊറുക്കൂല ഉപദ്രവം ചെയ്ത ഉപകാരം ചെയ്ത ആൾക്ക് ഉപദ്രവം ചെയ്യും അതെങ്ങനെ من صنع إليه معروف فقال തനിക്ക് ഉപകാരം ചെയ്ത ആൾക്ക് വേണ്ടി അല്ലാഹുവേ നീ ഖൈർ പകരം കൊടുക്കണേ എന്ന് ദുആ ചെയ്താൽ ഫഖദ് അബ്ലഗ ഫിസ്സനാ ഏറ്റവും വലിയ ഉപകാരം ഏറ്റവും വലിയ പ്രശംസയാണത് നിങ്ങൾ അങ്ങനെ നന്ദി ചെയ്യണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി അല്ലാഹു ചെയ്ത നിഅമത്ത് അല്ലാഹുവിനെ കാണാൻ ഇഷ്ടമാണ് അതൊരു ശുക്റാണ് ഒരു മുതലാളിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രവുമായി ഇരുന്നപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത് അല്ല നിങ്ങൾക്ക് സമ്പത്തുണ്ടോ ഉണ്ട് നബിയേ എന്തൊക്കെയുണ്ട് മിൻ കുല്ലിൽ അസ്വാജ് എല്ലാ തരത്തിലുമുള്ളത് എന്ന് പറഞ്ഞാൽ ആടും പശുക്കളും ഒട്ടകങ്ങളും ആടും പശുണ്ടോന്നല്ല ആടുണ്ടാവും ഒട്ടകങ്ങളും സ്വർണവും വെള്ളിയും കച്ചവടം ഒക്കെ ഉണ്ട് നബിയെ വിധങ്ങൾ പറഞ്ഞു എന്നാലേ ആ നിഅമത്ത് നിങ്ങളുടെ ദേഹത്ത് കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല ഡീസൻ്റായി ഉപ്പായിടും എന്നാണ് പറഞ്ഞതിനർത്ഥം